ജീവൻ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറേബ്യൻ ഫോക്കസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ഷാർജയിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു എമിറേറ്റാണ് ഷാർജ. ഷാർജ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബ് തന്നെയാണ്, കാരണം ഒട്ടനവധി വ്യവസായ സംരംഭങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഓരോ പ്രവാസികളുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഒട്ടനവധി അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളിലൂടെ നമുക്ക് തീർച്ചയായും അവരുടെ ജീവിതാനുഭവം നമുക്ക് പഠിക്കുവാനുള്ള ഒരു വലിയ പാഠപുസ്തകം തന്നെ നൽകുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു മലയാളിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നും ഏതാണ്ട് 18 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ ബെന്നി അറക്കലാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം സ്റ്റോക്സ് എക്സ്പൈസ് LLC മാനേജിംഗ് പാർട്ട്ണറാണ്. ഷാർജയിലാണ് ഫാക്ടറിയും അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ബിസിനസ് സംരംഭവും ഉള്ളത്. പ്രോഗ്രാമിലേക്ക് ശ്രീ ബെന്നി അറക്കലിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ആലപ്പുഴ വളരെ ബാക്ക് വാട്ടർ റിസോർട്ടും ഒക്കെ ഉള്ള മനോഹരമായ സ്ഥലമാണ്. വളരെ മനോഹരമായ സ്ഥലമാണ്. പിതാവിന് എന്തായിരുന്നു ജോലി? അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. പേര്? പേര് യൂജിൻ അറക്കൽ. ഗവൺമെൻറ് ജോലിയിൽ കയറിയതിന് ശേഷം ജോലി രാജിവെച്ച് അധ്യാപനം വേണം എന്ന് കരുതി അധ്യാപനത്തിന് വേണ്ടി തിരിഞ്ഞ വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം ഹയർ സ്റ്റഡീസിന് വേണ്ടി സ്റ്റേറ്റ്സിലുണ്ടായിരുന്നു. അവിടുന്ന് ഇന്ത്യയിലെ ജീവിതമാണ് ബെറ്റർ എന്ന് കരുതി തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഫാദർ. ഞങ്ങൾ മൂന്ന് കുട്ടികളാണ്. മൊത്തം മൂന്ന് കുട്ടികൾ. എൻ്റെ മൂത്ത സഹോദരി ഹൈക്കോർട്ടിൽ ക്രിമിനൽ ഓഫീസറാണ്. എൻ്റെ സഹോദരൻ അഡ്വർടൈസിങ് ലൈനിൽ എറണാകുളത്ത്. ഫാദർ ഒരു ആക്ച്വലി ഹീസ് എൻ എക്സാമ്പിൾ ഫോർ ഓൾ ഓഫ് അസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു റോൾ മോഡലാണ്. ഹീസ് ഗോട്ട് മൂന്ന് ബിരുദാനന്തര ബിരുദവും ഒരു PhD ഉള്ള മനുഷ്യനാണ്. അമ്മയുടെ മരണശേഷമാണ് പുള്ളി PhD ചെയ്തത് കൂടെ. 2008 അമ്മ മരിച്ചു. നേഴ്സായിരുന്നു. ക്യാൻസർ ആയിരുന്നു. അങ്ങനെ ഹൈസ്കൂളിലാണ് ആലപ്പുഴയിൽ പഠിച്ചത്. അത് കഴിഞ്ഞ് കോളേജ് ST സ്കൂളിലാണ്. വെരി ഗുഡ് ലൈഫ്. കാരണം ആ സമയത്ത് പ്രീ ഡിഗ്രി കോളേജ് പ്രീ ഡിഗ്രി ഉണ്ട്. അപ്പോൾ കോളേജ് ലൈഫ് ഈസ് ലൈക്ക് വെരി എക്സൈറ്റിംഗ്. പ്രീ ഡിഗ്രി എന്ന് പറയുന്ന സ്റ്റേജ് ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ചപലത, ഒരുപാട് ഇൻസെക്യൂരിറ്റി, ഒരുപാട് അൺഷ്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നു ആ ഒരു കാലം. നമ്മൾ പെട്ടെന്ന് 10th class കഴിഞ്ഞിട്ട് കോളേജിലോട്ട് കയറുന്നു. യു ആർ നോട്ട് മെച്ചേർഡ്. യു സഡൻലി പുട്ട് ഇൻ ടു യുനോ കുറച്ച് സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജ് വെച്ചാണല്ലോ. അപ്പം അതൊരു എക്സൈറ്റിംഗ് ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഒരുപാട് സന്തോഷമുള്ള കാലം, ഒരുപാട് സുഹൃത്തുക്കളെ സമ്പാദിച്ച കാലമാണ് പ്രീ ഡിഗ്രി കാലം. എസ്പെഷ്യലി എൻ്റെ കേസിൽ അത് കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഓൺ എ ലൈറ്റർ നോട്ട്, ഞാൻ ബോയ്സ് ഉള്ള സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അതിന് കോളേജ് വന്നപ്പോൾ കോയിൻ്റെ ബോയ്സ്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി വന്നപ്പോൾ പെട്ടെന്ന് ചെറുപ്പകാലം മുതൽ അഡ്വർടൈസിങ്ങിൽ വരണം പാഷനായിരുന്നു. അഡ്വർടൈസിംഗ് വാസ് എ പാഷൻ. കാരണം ആലപ്പുഴ എന്നൊരു സ്ഥലത്ത് ഞാൻ early 80s അല്ലെങ്കിൽ late 80s അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. സ്പോർട്സിലെ കുറച്ച് കമ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഡയറക്ഷൻ തരാൻ ആളില്ല. ഈവൻ ദോ അറിയാമല്ലോ അന്നത്തെ കാലത്ത് ആലപ്പുഴ എന്ന് പറയുമ്പോൾ യു വോണ്ട് ടു ബിക്കം എൻ അഡ്വർടൈസിംഗ് പ്രൊഫഷണൽ ഫ്രം ആലപ്പി ഇറ്റ്സ് നോട്ട് ഈസി, ബിക്കോസ് നമുക്കറിയില്ല എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം. എത്തിയിട്ടില്ല അന്ന്. ഈവൻ ദോ കൊച്ചിയിൽ പോലും എത്തിയിട്ടില്ല അന്ന്. കുറച്ച് നാൾ കുറച്ച് ഒരു റോക്ക് മ്യൂസിക് ബാൻഡിൻ്റെ കൂടെ നടന്നു പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ കറന്നു കുറച്ച് നാൾ. അപ്പോൾ ഐ വാസ് പാഷനേറ്റ് ടു ഡു ദീസ് തിങ്സ്. പിന്നെ ഡിഗ്രി അവിടെ തന്നെ ഡിഗ്രി ചെയ്യാൻ നിർബന്ധനായി. സുവോളജിയാണ് ഡിഗ്രി ചെയ്തത്, BSc ഇൻ സുവോളജി. അപ്പോൾ ആ സമയത്ത് കുറച്ച് സ്പോർട്സിലെ കുറച്ച് കമ്പം കയറി, വെയ്റ്റ് ലിഫ്റ്റിംഗ്. അപ്പോൾ ആ സമയത്ത് ജൂനിയർ ആയിരുന്ന സമയത്ത് തന്നെ സീനിയർ ചാമ്പ്യനൊക്കെ ആയി വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ആലപ്പി ഡിസ്ട്രിക്ട്. അങ്ങനെ ഇപ്പോൾ സ്റ്റേറ്റ് ലെവൽസിൽ വന്നു. അങ്ങനെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ കോച്ചിങ്ങിൽ പോയി ബാംഗ്ലൂരിൽ. സോ അവിടെ വെച്ച് എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായി ബാംഗ്ലൂർ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഐ ഹാഡ് ടു ക്വിറ്റ് മൈ കരിയർ. പിന്നെ അവിടെ നിന്ന് പിന്നെ ഒമാനിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഒമാനിലേക്ക് പോയത് ഒരു ആർട്ട് ഗാലറി മാനേജറായിട്ട് പോയി. കാരണം കുറച്ച് ചെറുപ്പത്തിലൊക്കെ പെയിൻറ്റിങ്ങൊക്കെ കുറച്ച് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാഷനിൽ അവിടെ ചെന്ന് പെട്ടു. 3 years അവിടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെ
അസുഖം വന്നപ്പോൾ അങ്ങനെ നാട്ടിൽ വരേണ്ടി വന്നു. എന്റെ പ്രയോറിറ്റി അതായിരുന്നു. അപ്പൊ അമ്മയോട് കുറച്ചാൾ, അപ്പൊ അമ്മ പറഞ്ഞത് ഞാൻ വരാതെ ഓപ്പറേഷൻ ചെയ്യണ്ട, അപ്പൊ ഞാൻ വരുന്നൊരു ഓപ്പറേഷൻ മാറ്റി വെച്ചു അമ്മ, എന്റെ ബ്ലഡ് മതി എന്നുള്ളൊരു ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതില്ല. പിന്നെ ഐ ടോക്ക് ഇറ്റ് വെരി സീരിയസ്ലി. തീർച്ചയായും, കാരണം നമ്മുടെ ആ ഒരു പാരന്റ്സിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു എഫോർട്ട് ഉണ്ട്, അത് നമ്മളെ ഏറ്റവും ഒരു സക്സസിലേക്ക് കൊണ്ടുവരും. എത്രത്തോളമാണ് ബെന്നിയുടെ ജീവിതത്തിൽ അച്ഛനും അമ്മയും സ്വാധീനിച്ചിട്ടുള്ളത്? അമ്മയെന്ന് ഞാൻ മനസ്സിലാക്കിയത് വാല്യൂസ്, ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട വാല്യൂസ്. അപ്പോൾ എസ്പെഷ്യലി അമ്മയ്ക്ക് അസുഖം വന്ന സമയത്ത് എൻ്റെ അടുത്ത് ജോലി റിസൈൻ ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ സുമനസാലെ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ ലൈഫ് അതുവരെയുള്ള ലൈഫിൽ ഫുൾ സ്റ്റോപ്പായി. അതറിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു ആ ലൈഫിൽ. അങ്ങനെ 6 മാസം അമ്മയുടെ കൂടെ കഴിഞ്ഞു, അമ്മയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, നാട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴ് ഞാൻ മാരീഡ് എൻ്റെ വൈഫ് അപ്പോൾ ദുബായ്. ആ സമയത്ത് കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിച്ചു. വൈഫ് ദുബായിലുണ്ട് അപ്പോൾ. അല്ല സോറി, വൈഫ് ഒമാനിലുണ്ട്. ഷീ വാസ് വിത്ത് കൊല ഹോസ്പിറ്റലായിരുന്നു അപ്പോഴല്ലേ. അപ്പോൾ പേര് ഡോക്ടർ ഫിജി ആൻ്റണി. അപ്പോൾ അങ്ങനെ അവരവിടെ നിന്നു, ഞാൻ വന്നു. ഞാൻ ഒന്നര വയസ്സുള്ള കുട്ടിയുമായിട്ട് നാട്ടിലേക്ക് വന്നു. അതാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നമ്മുടെ വാല്യൂസ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്ന നമ്മുടെ പാരൻസിൻ്റെ ആ പ്രൊട്ടക്ഷനും ആ സെക്യൂരിറ്റിയും നമ്മുടെ നിഷിപ്തമാണ് എന്നുള്ള ബോധം നമ്മളിൽ നഷ്ടപ്പെടാതിരിക്കുക, അവിടെയാണ് ബെന്നിയുടെ വിജയം തുടങ്ങുന്നത്. അതെ, പോസിബിളി. എങ്ങനെയായിരുന്നു ആ യു എയിലെ വിസിറ്റ് വിസയിൽ വന്നു? 2002 ഷാർജ എയർപോർട്ടിലാണ് വന്നത്. നമ്മുടെ ആ ചെറിയ ഷാർജ എയർപോർട്ടാണ് അവിടെ വന്നു. അപ്പോൾ ഉമ്മൽഖാനിലെ കുറച്ച് സുഹൃത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന എന്നെ കൂട്ടിക്കൊണ്ട് ഉമ്മൽഖാനിൽ അവരുടെ താവളത്തിൽ കൊണ്ടുപോയി അവർ തന്നെ ഭക്ഷണമൊക്കെ വെച്ച് ഒരു 2 ആഴ്ച അവരുടെ കൂടെ കഴിഞ്ഞു. സുഖമായ ജീവിതം, നല്ല സ്നേഹമുള്ള മനുഷ്യർ. ഐ ലേൺ എ ലോട്ട് അവരുടെ കൂടെ താമസിച്ചത്. കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. വളരെ നന്ദിയുണ്ട് അവരോട്, എന്നും നന്ദിയുണ്ട് അവരോട്. ആ 2 ആഴ്ച അവിടെ നിന്ന് പിന്നെ സോനാപൂരിലേക്ക്, പിന്നെ സോനാപൂർ ലേബർ ക്യാമ്പിൽ, അവിടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ. അവിടെ ആ സുഹൃത്ത് വളരെ ഹെൽപ്ഫുള്ളായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് തുച്ഛമായ വരുമാനമുള്ള സുഹൃത്ത്, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലെങ്കിൽ അദ്ദേഹം എവിടെ നിന്നെങ്കിലും പണം വാങ്ങിച്ച് തന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. സോനാപൂരുള്ള ലേബർ ക്യാമ്പുകളിലുള്ള മനുഷ്യർ, ഞാനവിടെ പോകാറുണ്ട്, അവരെ കാണാറുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ 4 പേരിൽ നിന്നും തുടങ്ങിയതാണ് ഇന്ന് 40 പേര് വർക്ക് ചെയ്യുന്ന ഒരു മഹത്തായ സ്ഥാപനമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു. അതിൻ്റെ പിന്നിലുള്ള ഒരു എഫോർട്ട് എത്രത്തോളമായിരുന്നു? തുടക്കകാലത്തെ ബുദ്ധിമുട്ടുകൾ, ടൈം നോക്കാറില്ല, ജോലി നമ്മൾ ടൈം എല്ലാവരും, ഞാനും ഗിൽസനും നമ്മളുടെ സ്റ്റാഫും എല്ലാവരും നമ്മൾ ഊണുമുറക്കവും ഓഫീസിൽ തന്നെയായിരുന്നു. ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. എല്ലാവരും സന്തോഷമായിട്ട് അവരുടെ എനർജിയും, കുറച്ചുപേർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ജോലി ചെയ്യുന്നുണ്ട് അന്നുള്ളവരൊക്കെ, ഉള്ളവരിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് സ്റ്റോക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്സിബിഷൻ സ്റ്റാൻഡ് ബിൽഡ് ആണ്. നമ്മൾ ദുബായ്, ഇപ്പോൾ ദുബായ് നമ്മൾക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം ദുബായിയുടെ എക്കണോമി ഈസ് ഡിപ്പെൻഡിങ് ഓൺ 5% ഫ്രം എക്സിബിഷൻ ആൻഡ് ടൂറിസം റിലേറ്റഡ്. എക്സിബിഷൻ കൊണ്ടുണ്ടാകുന്ന ഇൻഡസ്ട്രി കൊണ്ടുണ്ടാകുന്ന ടൂറിസത്തിലെ വരുമാനം 5% ആണ്. അതൊരു ചെറിയ എമൗണ്ട് അല്ല ദുബായിയുടെ എക്കണോമിയെ സംബന്ധിച്ചിട്ടുള്ള. ഏത് രാജ്യത്തേക്കും 5% ഇസ് എ ലോട്ട് ഓഫ് മണി. അപ്പം ഫോർച്ചുനേറ്റ്ലി വി ആർ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി. ട്രേഡ് ഫെയറിനും ഓരോ പാർട്ടിസിപ്പേറ്റ്സിൻ്റെ എക്സിബിഷൻ ബൂത്തുകൾ ഡിസൈൻ ചെയ്യുക, ആ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് കമ്മീഷൻ ചെയ്ത് കൊടുക്കുക, അതാണ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി. അതുകൂടാതെ നമ്മൾ നമ്മുടെ ക്ലയൻസിൻ്റെ ആവശ്യമുള്ള ക്ലയൻസിൻ്റെ PR ആക്ടിവിറ്റീസ് ചെയ്യും, ഷോ ഓർഗനൈസിങ് ചെയ്യും, റോഡ് ഷോസ് ചെയ്യും, പ്രോഡക്ട് ലോഞ്ച് ചെയ്യും, കുറച്ച് ചെറിയ PR ആക്ടിവിറ്റീസ് ചെയ്യും. ഇന്ന് സ്റ്റോക്ക് ഓസ്ട്രേലിയയിലുണ്ട്, യുഎഇയിലുണ്ട്, ആൾ ഓവർ ദ UAE. നമ്മളെല്ലാ കാര്യങ്ങളും ആൾ ഓവർ ദ UAE ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. അതുകൂടാതെ നമ്മൾ ഇന്റർനാഷണൽ ഷോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജർമ്മനി, US, സൗത്ത് ആഫ്രിക്ക, എല്ലാവിടെ നമ്മൾ ഷോസ് ചെയ്യാറുണ്ട്. ക്ലയൻസിൻ്റെ കൺസെപ്റ്റിനനുസരിച്ചുള്ള ഡിസൈനിങ്ങിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതിനനുസരിച്ച് അവരുടെ ആ ടേസ്റ്റിനനുസരിച്ച് എങ്ങനെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നു? നോർമലി ഇപ്പോൾ ദുബായ് എന്ന് പറയുന്നത്, ദുബായ് അല്ലെങ്കിൽ UAE എന്ന് പറയുമ്പോൾ 200-ൽ പരം നാഷണാലിറ്റീസ്, 200-ൽ പരം ടേസ്റ്റുകൾ എന്ന് പറയാം. അല്ല, 200-ൽ പരമല്ല, ടേസ്റ്റ് പല ടേസ്റ്റുകൾ. അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ ഒരു കമ്പനിയിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഷോയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഡിസൈൻ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കും, ആ കമ്പനിയെക്കുറിച്ച് പഠിക്കും, ഏതൊക്കെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പഠിക്കും.
അവരുടെ സ്റ്റൈലുകൾ എന്താണെന്ന് പഠിക്കും, എന്താ പ്രോഡക്റ്റുകൾ എന്ന് പഠിക്കും, കമ്പനി ഫിലോസഫി പഠിക്കും. എന്നിട്ട് അതനുസരിച്ച് ഒരു ഡിസൈനാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുക. തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ ഒരു മഹത്വം അതാണ്, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള വലിയ മനസ്സിൻ്റെ ഉടമകളാണ് ഇവിടുത്തെ ഭരണാധികാരി. അപ്പോൾ തീർച്ചയായും ഈ രാജ്യം നമുക്ക് നൽകിയ ആ ട്രാൻസ്പെറൻസി, ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഈ നിയമത്തിനനുസൃതമായി ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നു, അത് നമ്മൾ വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. എത്രത്തോളം ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതിപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ 85% ഓഫ് ദ ടൈം ഇസ് സ്പെൻഡ് ഇവിടെ. അപ്പോൾ പ്രൊഫഷണൽ ജീവിതം എനിക്ക് ഇവിടെയാണ് ഉള്ളത്. തീർച്ചയായും. അപ്പോൾ ഞാൻ പഠിച്ചതല്ല ഇവിടെ നിന്ന്, ഇവിടെ നിന്നാണ് എല്ലാം നേടിയത്. നമ്മുടെ ജീവിത രീതികളും നമ്മുടെ മാർഗങ്ങളും നമ്മുടെ ബിസിനസ് അക്യുമിനും എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഈ രാജ്യത്ത് നിന്നാണ്, ഇവരിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. വെരി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ, അതേ പറയാനുള്ളൂ ഇവിടുത്തെ കുറിച്ച്. ഇപ്പോൾ മിസ്സസ് ഒമാൻ എന്ന് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ ആയി. ഇവിടെ എത്തി. ഇവിടെ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലാണ്? എൻ എം സി ഹോസ്പിറ്റൽ. രണ്ട് കുട്ടികളാണ്? രണ്ട് കുട്ടികളാണ്. മൂത്തത് മകൻ? മകൻ. പേര്? പേര് പീറ്റർ. പീറ്റർ പീറ്റർ ഇപ്പോൾ ടെൻത്തിലാണ്? പീറ്റർ ടെൻത്തിലാണ്. മൈസൂറിൽ. രണ്ടാമത്തെ മകളാണ്? മകളാണ്. പേര്? സെലിൻ. സെലിൻ. നമ്മളൊരു സൊസൈറ്റിയിൽ നിന്നാണ് വന്നത്. ആ സൊസൈറ്റിയിൽ നിന്നാണ് നമ്മൾ എല്ലാം ഏൺ ചെയ്തത്. വി ഹാവ് ടു ഗീവ് ബാക്ക് സംതിങ് ബാക്ക് ടു സൊസൈറ്റി. അപ്പോൾ ആ ഒരു സൊസൈറ്റി ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളമാണ് ഒരു മനുഷ്യന് വേണ്ടത്? ഇത് എനിക്കൊരു ഒരു ചെറിയ അനുഭവം ഉണ്ടായി. എൻ്റെ ഭാര്യ അതിന് കാരണക്കാരി. ഞങ്ങൾ വൈഫ് എപ്പോഴും ഇവിടുന്ന് ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് കൊറിയർ ചെയ്ത് നാട്ടിലേക്ക് അയക്കും. അപ്പോൾ അത് കൊറിയർ ഡോർ ടു ഡോർ കുറയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല തുകയാകും. കുറേ കളക്ട് ചെയ്ത് അയക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് നീ ഇങ്ങനെ ചെയ്യണേ, നമുക്ക് അവിടെ നിന്ന് നാട്ടിൽ ചെന്ന് കളക്ട് ചെയ്ത് ഇല്ല അത് പോകണം, അത് ഞാൻ തന്നെ ചെയ്യണം. അവരെന്നെ ഒരു ദിവസം തൊടുപുഴയാണെന്ന് തോന്നിയത്, സ്ഥലം എനിക്ക് ഓർമ്മയില്ല, ഒരു കോൺവെൻറ്റിൽ കൊണ്ടുപോയി. അനാഥശാലയാണ്, പെൺകുട്ടികൾക്ക് മാത്രമുള്ള സ്ഥലമാണ്. അവിടെ ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ച എനിക്കൊരുപാട് വേദനയുണ്ടായി. പെൺകുട്ടികൾ ടീനേജേഴ്സ്, യു നോ, ദേ ഡോണ്ട് ഹാവ് ഇനഫ് ക്ലോത്ത്സ്. ഐ ഫെൽ വെരി ബാഡ്. സോ ഷീ സേഡ്, ദിസ് ഈസ് ദ റീസൺ ഐ ടുക്ക് യു, ഐ ബ്രോട്ട് യു ഹിയർ, യു മസ്റ്റ് സീ ദിസ്. അപ്പോൾ ശരിക്കും നമുക്കൊരു അഭിമാനം തോന്നി. പിന്നെ നമ്മുടെ ലൈഫ് പാർട്ണർ അങ്ങനെ നമ്മൾ പറയാതെ. അപ്പോൾ അത് തീർച്ചയായും നമ്മൾ അതിന് നമുക്ക് ദൈവം തരുന്നത് വലിയൊരു റിസൾട്ടാണ്. ഇനിയുള്ള സ്വപ്നം എന്താണ്? ഇനി എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം, നല്ലൊരു സ്വപ്നമാണ്. കുടുംബത്തിന് വേണ്ടി പോയ സമയം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അത് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഫ്രൈഡേസിലൊക്കെ നല്ല പോലെ സമയം, എൻ്റെ കുടുംബത്തിനോട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് യാത്രകളുണ്ട്. ഞാനൊരു 4 സുഹൃത്തുക്കളും കൂടെ ഒരുപാട് മോട്ടോർ സൈക്കിൾ യാത്രകൾ ചെയ്യാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. സോ വി സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ടുഗെദർ ജസ്റ്റ് റൈഡിങ്. അത് ചെയ്യാറുണ്ട് ഞാൻ. അത് കുറച്ച് റൈഡിങ് ഇനി കുറച്ച് അധികം ചെയ്യണം. ലോകം യൂറോപ്പിലൊക്കെ റൈഡ് ചെയ്യാൻ പോകണം, അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. പിന്നെ സ്ട്രോക്സ് നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല 2020 എന്നൊരു സ്വപ്നം ഞാനും കാണുന്നു. ദുബായിലെ എല്ലാവരെയും ഏവരെയും പോലെ ഞാനും കാണുന്ന ഒരു സ്വപ്നം താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചതിന് താങ്ക് യു മിസ്റ്റർ റഫീഖ്. താങ്ക് യു. വളരെ പുഞ്ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രം പഠിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ വ്യക്തിത്വമാണ് അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും എൻ്റെ ജീവിതം പുഞ്ചിരിക്കുക, കാരണം അതാണ് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഞാൻ സ്വപ്നം കാണുകയാണ് എല്ലാവരെയും പോലെ 2020 എക്സ്പോ, കാരണം എല്ലാവരുടെയും പ്രതീക്ഷയാണ് ആ ഒരു വലിയൊരു എക്സിബിഷൻ. തീർച്ചയായും അതിന് ഒരു പാർട്ടാവാൻ സ്റ്റോക്കിനും അദ്ദേഹത്തിനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.